प्रणाम। या होमियोपति डॉक्टर मोहन त्रृशूर या कौंसलिंग ह्यूपनोटिसम अोमियोपति चिकित्सा मनशास्त्र चिकित्सा शंखज्योतिषम कूड़ा वास्तुशास्त्र तुंग विषय या कई अब इन या मुंब पर विषय या प्रवेश नंबर श्रद्धि चल नंबर मार्ग साध्यु अब डिस्क्रिप्शन को आदमें पर 8228165294 कम ई कमीरल कोलड़ी कहको चलो एम सीमेल या उपेक्षा तैयार वे वन अब अद्धि नंबर 8228165294 इन नमें विषय या मुंब प्रसिद्धीलो ए बी सी डी इन नोक इन नमुक चेक पक्षे तक ना अक्षर तृप्ति पड़वान या अभ्यर्थिक नम्बे एल कहूर तटसमी नमुक कूड़ा आलु वशीकानो अब नमुक कूड़ा क्यों श्रद्धि कहियाको नमें व्यक्तित्व चल तकरा नमुक पलपुर स्नेह लल्पुरुक स्नेह लिखा अल प्रधानपेट एल प्रधानपेट विषय तमें नेगटीव चिंतर नमें नेगटीव धारण अब नमुक ऐटों मे वाले अत्यावश्य नाम नमें निजीवेपुर श्रद्धि क्यों आदमी पर नालू क्यों या पल क्यों नमुक नमें जीवन त्यजी के वो नमें उयर्च नमें सुरक्षित नमें सोष वेटी अब अल पर क्यों एडवईस अड्वस आर्मपड़ा संगीत उपदेश आर्म वे वे साधन अड्वस नि उपदेश मनसीन उपदेश पलपुर नाम आग्रह और क्यों मैं नाम एग्री आग्रह अदान नाम मतलब एापर्यकू अद नाम उपेक्षा वे अब फस्टे या अड्वस ऐटों चीप मोशपेट और संगति है नमें नि्य जीवन ई संगति उपये नमुक कुरे जीवन नगर मेचपान साधी पलपुर नात्र पलरू पर उपदेश अब नाम आदेश उपदेश नाम ऐटी क्यों रामाते संगति ब्लेम बी बी रेप्रसेंटेड ब्लेम कुटम पर मतलब नम्बर स्थान अस्थान वे सूम कु आ समत नाम प्रोत्साहिपे कहवे नाम अंगीक अच्छी नाम प्रोत्साहिपे कमुक नमक आनंद तृप्ति मतलब अंगीकार नमुक लगे अब ऐसी मोशपेटर संगति है मतलब ब्लेम अलग कुटपड़ा नाम नमें नि्य जीवन एपड़ी त्यजर वस्तु ई ब्लेम संगति मूट नाम पर सी एपये कंपल्शन और व्यक्ति निर्बंध इष्टपड़ी नाम और व्यक्ति निर्बंधि एवान नोक अब अत्र उद्देश्यपर शुद्धि अ अनुसरी ऋसल्ट नमुक
നാം ഒരു വ്യക്തിയെ എന്തെങ്കിലും കാര്യം ചെയ്യിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ, അത് കമ്പൾഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ, ഒരിക്കലും ആ വ്യക്തിക്ക് അത് ഇഷ്ടമാകില്ല. അത് തിരിച്ച് നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും, നമ്മെ എത്രമാത്രം കമ്പല് ചെയ്തെങ്കിൽ, നിർബന്ധിച്ചിട്ട് ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ നാം അത്രയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിലുമുള്ള ഈ അനിഷ്ടം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്, ഒന്ന് ഫസ്റ്റിലെ അഡ്വൈസ്, രണ്ടാമത് ബ്ലെയിം, മൂന്നാമത് കമ്പൾഷൻ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഏറ്റവും ത്യജിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത് ഡി എന്നാണ്, ഡി ഫോർ ഡിസ്കൗണ്ട്. അത് പറയുന്നത് വെച്ചാൽ മറ്റുള്ളവരെ ഡിസ്കൗണ്ട് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ലെവലിലേക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ അതിനെ നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കും. ആ ഡിസ്കൗണ്ട് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞ് കണക്കിന് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവനെ ഡിസ്കൗണ്ട് ചെയ്യുന്നതിന് തുല്യമായി. അതുപോലെ തന്നെ നിന്നെ കൊണ്ട് അത് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നാം അവരെ തരം താഴ്ത്തി പറയുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ടായിട്ട് നാം കണക്കാക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, സ്വന്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ സദസ്സിൽ വെച്ചിട്ട്, ഓ എൻ്റെ മകൻ പഠിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എൻ്റെ മകൾ കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് ഒരു ഡിസ്കൗണ്ട് ആയിരിക്കും. അത് അവർക്ക് മാനസികമായിട്ട് വളരെ സന്തോഷമുണ്ടാക്കുകയും അവരുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് തിരിച്ചും നമ്മളിൽ തന്നെയാണ്. ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ഇങ്ങനെ കൊള്ളില്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും വളരെയധികം പുരോഗതി ഉണ്ടാവാൻ നമുക്ക് പോകുന്നില്ല, നാം അതവരെ തന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും നാല് കാര്യങ്ങളാണ് എ ബി സി ഡി. ഇനിയും നമുക്ക് പറയാം ഇയും ഒക്കെ ഇങ്ങനെ എടുത്തുകഴിഞ്ഞൊക്കെ ഒരേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റീസുകളെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് സ്വയം തിരുത്തുവാനും മറ്റുള്ളവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു വ്യക്തിനെ അഭിനന്ദിക്കാൻ നമുക്ക് കഴിയും ഇല്ലേ. അപ്പോൾ നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തിയെ സുന്ദരമാക്കിയിട്ട് ദർശിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യക്തി കംഫർട്ടബിളായിട്ട് ഇരിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യിക്കാനായിട്ട് സാധിക്കും, അതായത് ഡിസിപ്ലിൻ, അവരെ കൊണ്ടുള്ള നല്ല അച്ചടക്കത്തോടു കൂടിയിട്ട് നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നാല് അക്ഷരങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവും ഈ നാല് അക്ഷരങ്ങളോട് തന്നെ നമുക്ക് നെഗറ്റീവുമായിട്ട് ചിന്തിക്കാം. നമ്മുടെ ചിന്താധാരകൾ ആണ് നമ്മളെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകണം. മറ്റുള്ളവർ സന്തോഷം ഉണ്ടായാൽ മാത്രമാണ് നമുക്കും സന്തോഷം ഉണ്ടാകുകയുള്ളൂ. അപ്പം നമ്മുടെ നെഗറ്റിവിറ്റികളെ നമുക്ക് തിരിച്ചിറങ്ങി നാം അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മറ്റുള്ളവർക്ക് അത് പ്രദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഞാൻ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ നൽകുന്ന ഏറ്റവും പ്രധാനമായ ഒരു സന്ദേശം. ഇനിയും പുതിയൊരു പ്രഭാഷണവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, പുതിയ വരിക്കാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത്തരം വിഷയങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രാപ്തരാക്കുവാനായിട്ട് കഴിയും. ഇതുവരെയും എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാ സഹോദരർക്കും എൻ്റെ വിനീത കൂപ്പുകൾ. നന്ദി, നമസ്കാരം.